ഈ തലമുറ വഴിപിഴച്ച തലമുറയാണ്. എന്നാൽ ഇവ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ഇതിന് നൽകപ്പെടുകയില്ല. പ്രിയ മക്കളെ, വചനാമൃതത്തിലേക്ക് സ്വാഗതം. നിയമജ്ഞരും ഫരിസേയരും ഈശോയെ അംഗീകരിക്കുവാൻ മടി കാണിക്കുന്നു. അവർ ഈശോയുടെ ആധികാരികത തെളിയിക്കുന്ന കൂടുതൽ കൂടുതൽ അടയാളങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈശോ പറയുന്നു, ഇവരുടെ വിശ്വാസക്കുറവ് മൂലമാണ് ഇവർ അടയാളങ്ങൾ ചോദിക്കുന്നത്. കാരണം വിശ്വാസമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അടയാളത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസം എന്താണെന്ന് ഹെബ്രായ 11:1 നാം വായിക്കുന്നുണ്ട്. വിശ്വാസം എന്നത് നമ്മ പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ കാണപ്പെടാത്ത ഒരു ദൈവം, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കണം. അവിടെയാണ് വിശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് ഈശോ തോമസിനോട് പറഞ്ഞത്, തോമസ് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ ഫരിസേയർക്കും നിയമജ്ഞർക്കൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത ജനതയാണ്, വഴിപിഴച്ച ജനതയാണ്. കാരണം അവർ അടയാളങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. വീണ്ടും ഈശോ തൻ്റെ പ്രേക്ഷിത വേല യോനായുടെ പ്രേക്ഷിത വേലയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. യോന നിനിവേ നഗരത്തിലെ ജനത്തോട് അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഈശോ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. യോന ഒരു തിമിംഗലത്തിൻ്റെ മത്സ്യത്തിൻ്റെ വയറിൽ 3 രാവും 3 പകലും കഴിച്ചു കൂട്ടി. മനുഷ്യപുത്രനും 3 രാവും 3 പകലും അങ്ങനെ മണ്ണിനടിയിൽ മരിച്ചവരിടയിൽ കഴിച്ചു കൂട്ടും. യോനായുടെ പ്രസംഗം കേട്ട് ഈ നിനിവേ നിവാസികൾ വിശ്വസിക്കുകയും അവരനുദപിക്കുകയും ചെയ്തു. എന്നാൽ ഈശോയുടെ പ്രസംഗം കേട്ടിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം വിശ്വസിക്കുകയോ അനുദപിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജനം അടയാളം തേടുകയാണ്. യോനായുടെ അടയാളമല്ലാതെ ഒന്നും കൊടുക്കില്ല എന്ന് ഈശോ പറയുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം ഒന്ന് പരിശോധിച്ച് നോക്കാം. ശരിയായ വിശ്വാസം നമുക്കുണ്ടോ? ശരിയായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു അടയാളത്തിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ പുറകെ പോകില്ല. ഈശോ പറയുന്ന വചനം അതുപോലെ നാം വിശ്വസിക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കും. ആ വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.